എല്ലാവർക്കും നമസ്കാരം. HSA മലയാളത്തിന്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ വ്യാകരണത്തിന്റെ അഞ്ചാമത്തെ ക്ലാസ് ആണ്. കഴിഞ്ഞ നാല് ക്ലാസ്സും കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ് കാണാവുന്നതാണ്. ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. അവേ എന്നത് ഏത് വിനയച്ച പ്രത്യയമാണ്? തൻ വിനയച്ചം. അവേ എന്നത് ഏത് വിനയച്ച പ്രത്യയമാണ്? തൻ വിനയച്ചം. പിൻവിനയച്ചത്തിൻ്റെ പ്രത്യയം ആൻ. പിൻവിനയച്ചത്തിൻ്റെ പ്രത്യയം ഏതാണ്? ആൻ. മുക്കണ്ണൻ ഏത് ഭേദക വിഭാഗത്തിലുള്ളതാണ്? സാഖ്യം. മുക്കണ്ണൻ ഏത് ഭേദക വിഭാഗത്തിൽപ്പെട്ടതാണ്? സാഖ്യം. ഓട്ടം ചാട്ടം ഇവയിലെ അം എന്താണ്? കൃതികൃത്വം. ഓട്ടം ചാട്ടം ഇവയിലെ അം എന്താണ്? കൃതികൃത്വം. അടുത്ത ചോദ്യം, മരം പാലം ഇവയിലെ അം എന്താണെന്നാണ് കാൽഡ്വെൽ പറയുന്നത്? അംഗപ്രത്യയം. മരം പാലം ഇവയിലെ അം എന്താണെന്നാണ് കാൽഡ്വെൽ പറയുന്നത്? അംഗപ്രത്യയം. അമ്മിൻ്റെ ആദ്യ രൂപം എന്താണെന്നാണ് AR പറയുന്നത്? അൻ. അമ്മിൻ്റെ ആദ്യ രൂപം എന്താണെന്നാണ് AR പറയുന്നത്? അൻ. സർവനാമങ്ങളിൽ വരുന്ന സ്ത്രീ പ്രത്യയം ഏതാണ്? അൾ. സർവനാമങ്ങളിൽ വരുന്ന സ്ത്രീ പ്രത്യയം ഏതാണ്? അൾ. സംഖ്യാവിശേഷണം ചേർന്നാൽ ക്ലീവേ വേണ്ട. എന്താണ് വേണ്ടാത്തത്? ബഹുവചന പ്രത്യയം. സംഖ്യാവിശേഷണം ചേർന്നാൽ ക്ലീബേ വേണ്ട. എന്ത്? ബഹുവചന പ്രത്യയം. മരത്തിൽ കെട്ടി ഏത് വിഭക്തി? ആധാരിക. ആധാരിക വിഭക്തിയുടെ പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്? ഇൽ, കൽ. മരത്തിൽ കെട്ടി ഏത് വിഭക്തിയാണ്? മരത്തിൽ ഇൽ. ഏത് വിഭക്തിയാണ്? ആധാരിക. ഗതി ചേർന്ന വിഭക്തി എന്തു പേരിൽ അറിയപ്പെടുന്നു? മിശ്ര വിഭക്തി. ഗതി ചേർന്ന വിഭക്തി എന്തു പേരിൽ അറിയപ്പെടുന്നു? മിശ്ര വിഭക്തി. ഖിലമായി പോയ വിഭക്തി പ്രത്യയം ഏത്? ആധാരികയുടെ കൽ പ്രത്യയം. ഖിലമായി പോയ വിഭക്തി പ്രത്യയം ഏതാണ്? ആധാരികയുടെ കൽ പ്രത്യയം. ധാതുക്കളെ പ്രത്യയം ചേർത്ത് വികസിപ്പിക്കുന്ന രീതി. വിവർത്തന പ്രക്രിയ. ധാതുക്കളെ പ്രത്യയം ചേർത്ത് വികസിപ്പിക്കുന്ന രീതി വിവർത്തന പ്രക്രിയ. നേരത്ത് സമയത്ത് എന്നിവ ഏതിനം വിഭക്തിയാഭാസമാണ്? ലുപ്തം. നേരത്ത് സമയത്ത് എന്നിവ ഏതിനം വിഭക്തിയാഭാസമാണ്? ലുപ്തം. മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കാൻ നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയം വിഭക്തി. മറ്റു പദങ്ങളുമായി ബന്ധിപ്പിക്കാൻ നാമങ്ങളിൽ ചേർക്കുന്ന പ്രത്യയം എന്താണ്? വിഭക്തി. ഒരു വസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ ഒന്നോ അധികമോ എന്ന് കാണിക്കുന്നത്. വചനം. ഒരു വസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ഒന്നോ അധികമോ എന്ന് കാണിക്കുന്നത് വചനം ചേർത്താണ്. അം അംഗപ്രത്യയമാണെന്ന് വാദിച്ചതാര്? കാൽഡ്വെൽ. അം അംഗപ്രത്യയമാണെന്ന് വാദിച്ചതാരാണ്? കാൽഡ്വെൽ. വിനയച്ചം ദുഷിച്ചുണ്ടാകുന്ന അവ്യയങ്ങളാണ് ഗതി. വിനയച്ചം ദുഷിച്ചുണ്ടാകുന്ന അവ്യയങ്ങളാണ് ഗതി. നിരൂപക്രിയ എന്നറിയപ്പെടുന്ന ഖിലധാതു എൻ. നിരൂപക്രിയ എന്നറിയപ്പെടുന്ന ഖിലധാതു എൻ. പൂർണ്ണവാക്യങ്ങളുടെ അർത്ഥം ഉൾക്കൊള്ളുന്ന ശബ്ദങ്ങൾ. വ്യാക്ഷേപകങ്ങൾ. പൂർണ്ണവാക്യങ്ങളുടെ അർത്ഥം ഉൾക്കൊള്ളുന്ന ശബ്ദങ്ങൾ വ്യാക്ഷേപകങ്ങൾ. വിഭക്തി പ്രത്യയങ്ങളുടെ അർത്ഥപൂർത്തിക്കായി ചേർക്കുന്ന ദ്യോതകങ്ങൾ. ഗതികൾ. വിഭക്തി പ്രത്യയങ്ങളുടെ അർത്ഥപൂർത്തിക്കായി ചേർക്കുന്ന ദ്യോതകങ്ങൾ. ഗതികൾ. കൊണ്ട് വേണ്ടി ഇവയുടെ വ്യാകരണ പദവി എന്താണ്? ഗതികൾ. കൊണ്ട് വേണ്ടി ഇവയുടെ വ്യാകരണ പദവി എന്താണ്? ഗതികൾ. നന്മ തിന്മ ഇവ ഏതു തരം നാമങ്ങളാണ്? ഗുണനാമം. നന്മ തിന്മ ഇവ ഏതു തരം നാമങ്ങളാണ്? ഗുണനാമം. സ്വർണം ആകാശം ഇവ ഏതു തരം നാമങ്ങളാണ്? മേയനാമം. സ്വർണം ആകാശം ഇവ ഏതു തരം നാമങ്ങളാണ്? മേയനാമം. പരപ്രേരണ കൊണ്ട് ചെയ്യുന്ന ക്രിയ. പ്രയോജക ക്രിയ.
പരപ്രേരണ കൊണ്ട് ചെയ്യുന്ന ക്രിയ പ്രയോജക ക്രിയ പൂർണ്ണ ക്രിയയിൽ ആ പ്രത്യയം ചേർത്തുണ്ടാകുന്നത് പേരച്ചം പൂർണ്ണ ക്രിയയിൽ ആ പ്രത്യയം ചേർത്തുണ്ടാകുന്നത് പേരച്ചം ഹലോ ഫ്രണ്ട്സ് ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ 25 വ്യാകരണ ചോദ്യങ്ങളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നത് ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കണമെങ്കിൽ വിൻ PSE ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ചോദ്യങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം